हेलो स्टूडेंट्स, वेलकम टू ईसी लर्निंग विद सुविधा। ചോദ്യം 1, മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു. ബൈബിളിലെ മേഘസംബന്ധിയായ മറ്റെന്തെല്ലാം കൽപ്പനകൾ പാഠഭാഗത്തുണ്ട്? കണ്ടെത്തി എഴുതുക. മേഘങ്ങൾ ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും അതിവേഗം തിരോഭവിക്കുകയും ചെയ്യുന്നതിനാൽ വേദപുസ്തകത്തിൽ മേഘം അനിത്യതയുടെ പ്രതീകമായി കടന്നു വരുന്നു. ചിലപ്പോൾ അത് കഷ്ടതയുടെ അടയാളമാണ്. വാർദ്ധക്യത്തിൻ്റെ അടയാളമായും മേഘം ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട്. മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു വച്ചിരിക്കുന്നു എന്ന് ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഔന്നത്യത്തിൻ്റെ അടയാളമായും മേഘം പ്രത്യക്ഷപ്പെടുന്നു. സമുദ്രത്തിൻ്റെ വസ്ത്രമായി മേഘം കൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ മേഘത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി പറയുന്നു. കൂടാതെ ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മേഘം മറച്ചു പിടിക്കുന്നു എന്ന് ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട്. മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്നും പറയുന്നു. മിശിഹായും അവൻ്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള കൽപ്പന ബൈബിളിൽ കാണാം. ചോദ്യം 2, സാഹിത്യകാരന്മാർ മേഘത്തെ വിവിധ തരത്തിൽ കൽപ്പന ചെയ്തിട്ടുണ്ട്. അവ കണ്ടെത്തി എഴുതുക. വേഴ്സ്വർത്ത് മേഘത്തെ ഏകാകി എന്നാണ് കൽപ്പന ചെയ്തിട്ടുള്ളത്. വില്യം ബ്ലാക്കിന് മേഘം ദൈവത്തിൻ്റെ തേരായിരുന്നു. പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്ന മേഘം എയ്ഡ്സിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു. മറ്റു ചില ഭാവനകളിൽ മേഘങ്ങൾ സർവശക്തൻ്റെ തൂണുകളാണ്. സർവശക്തൻ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ചില കവികൾക്ക് മേഘം സ്രഷ്ടാവിൻ്റെ ഇരുണ്ട തേരാണ്. സോക്രട്ടീസിൻ്റെ ദൈവനിന്ദയെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെ ന്യായരഹിതമായ വാദങ്ങളെ സമർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് അരിസ്റ്റോഫനീസ് മേഘങ്ങൾ എന്ന കോമഡി എഴുതിയത്. പ്രാചീനകാലത്തെ കവികളും നാടകകൃത്തുക്കളും അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയാണ്. ചോദ്യം 3, പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സ് പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ്. ലേഖനത്തിലെ ഈ ഭാഗത്തെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭാഷാപ്രയോഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്ന നിരൂപകനാണ് KP അപ്പൻ. കാവ്യാത്മകവും വർണ്ണനകൾ നിറഞ്ഞതുമാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യശൈലി. കാർമുകിലിനുള്ള അർച്ചനാഗീതം അത്തരത്തിലൊന്നാണ്. പെയ്യാൻ വിങ്ങി നിൽക്കുന്ന മേഘത്തെ ലേഖകൻ പലതിനോടും സാദൃശ്യപ്പെടുത്തുകയാണ്. പ്രവഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സിനോടും, ഒഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന കവിതയോടും, പ്രകടിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആശയങ്ങളോടും കൂടെ മേഘത്തെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മനസ്സും കവിതയും ആശയങ്ങളും പെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴുള്ള കാർമേഘത്തെ പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. മേഘം പോലെ ഒരുങ്ങി നിൽക്കുകയാണ് നിരൂപകന്റെ തൂലികയും. നിരൂപകനിലെ കവിയെയാണ് ഇവിടെ നാം തിരിച്ചറിയുന്നത്. ചോദ്യം 4, മേഘത്തെക്കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ നിങ്ങളെ ആകർഷിച്ചവ ഏതെല്ലാം, എന്തുകൊണ്ട്? പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മേഘങ്ങളാണ് എനിക്കിഷ്ടം. മഴക്കാരനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം ഉണർവ് എൻ്റെ മനസ്സിൽ ആശയ സമൃദ്ധി ഉണ്ടാക്കാറുണ്ട്. എനിക്കത് പ്രചോദനത്തിൻ്റെ നീലക്കാറാണ്. ചിലപ്പോൾ അത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും. എൻ്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതം. ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഈ നിരീക്ഷണങ്ങളെല്ലാം ആരെയും ആകർഷിപ്പിക്കുന്നതാണ്. ഒരു കവിയെപ്പോലെയാണ് KP അപ്പൻ കാർമേഘത്തെ നോക്കിക്കാണുന്നത്. അത് ലേഖകന്റെ ഭാവനയെ ഉണർത്തുന്നു. കാവ്യാത്മകവും സൗന്ദര്യം നിറഞ്ഞതുമാണ് ഓരോ പ്രയോഗവും. നിരൂപകന്റെ സർഗാത്മകതയുടെ ശക്തി നാമിയുടെ തിരിച്ചറിയുന്നു. നിരൂപകന്റെ ഉള്ളിലെ കവിയെയാണ് മേഘവർണ്ണനകളിൽ നാം കാണുന്നത്.